മോർണിംഗ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാല് വേഗസിലെ ഒരു ഫുൾ വാക്കിംഗ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ ഫ്രീമോണ്ട് സ്ട്രീറ്റ്, ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കവർ ചെയ്യും ഗൈസ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് തന്നെയല്ല ഈ സ്ട്രീറ്റിലേക്ക് ഒരുപാട് സ്ട്രീറ്റ് പെർഫോമൻസും ഒക്കെ ഉണ്ട്, അതൊക്കെ മാക്സിമം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒളിക്കണം നമുക്ക്. ഇത് നമ്മുടെ ഹോട്ടലിൽ ഇറങ്ങി വരുന്ന ഒരു വ്യൂ ആണ്. എല്ലാ ഹോട്ടലിൻ്റെ താഴെയും ഒരു കസിനോ അവിടെ കാണും. കസിനോയിൽ ആളുകൾ വന്ന് കളിച്ച് രാവിലെ തൊട്ട് ഇവിടെ ഇത് ക്ലോസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നലെ ഒരു ലേറ്റ് നൈറ്റിലാണ് ഞാൻ വന്നത്, അപ്പോഴും ഇവിടെ നല്ല ആളായിരുന്നു. ഇപ്പം ആക്ച്വലി രാവിലെ ഇച്ചിരി ആൾ കുറവുണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടൽസിൻ്റെ താഴെയും വലിയ ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ കസിനോസ്. അപ്പോൾ ഇനി നമുക്ക് വെളിയിലത്തെ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് രാവിലെ ഇപ്പം ആക്ച്വലി ഒരു 8:30 ആയതേ ഉള്ളൂ, വലിയ ആളൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവായി വരണമെന്നുണ്ടെങ്കിൽ 10 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാം. ഇവിടെ സീസേഴ്സ് പാലസ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ രാവിലെ ഇതങ്ങോട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10 മണി 11 മണിയൊക്കെ ആവും ഇതൊന്ന് ലൈവായി വരാൻ. ഇതൊരു ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൈസ് വേണ്ടില്ല, മൊത്തം സ്ക്രീൻസ്, വലിയ വലിയ ബിൽഡിങ്സ്, ലൈറ്റ്സ്, അത് തന്നെയാണ് ഈ സിറ്റിയെ അങ്ങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. വേറെ തന്നെ വൈബ്. ഒരു ഉച്ചയെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അളിയുമാണ് ഗൈസ്. എനിക്ക് ആക്ച്വലി ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു ക്ലോസ്ഡ് സ്പേസാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സ്ട്രീറ്റ് വ്യൂ കിട്ടുന്ന എന്തെങ്കിലും ഒരു അടിപൊളി വ്യൂ ആയിട്ട് ഇന്ന് വല്ലതും കഴിക്കാമെന്നുള്ള സെറ്റപ്പിലൂടെയാണ് അങ്ങനെ നീങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം ചില്ല്. കസിനോയുടെ വ്യൂ ആണ് ഗൈസ്, ഇത് സീസേഴ്സ് പാലസിനകത്തെ കസിനോ ആണ്. വേണില്ല, രാവിലെ അമ്മച്ചി വന്നിരുന്ന് കുറഞ്ഞ തെറ്റിട്ട് ഇന്നോട്ട് ഓർഡർ കളഞ്ഞാണ്. മോഹം കണ്ടറിയാം പോയി. അപ്പൊ കഴിച്ച് ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളെ ചുമ്മാ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വൈബ് അങ്ങ് പോകും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസിൽ സ്ട്രീറ്റ് വ്യൂ കിട്ടുന്ന സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെങ്കിൽ ഒന്ന് നടക്കാം ജില്ല്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിച്ച് വാൻകൂവറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഭയങ്കര ചൂടാണ് അങ്ങ്, വേറെ തന്നെ ലെവല്. സൺഗ്ലാസ് എടുത്തിട്ടെ. അപ്പോൾ ഗൈസ് ഈ സ്ട്രീറ്റിൽ കൂടെ നമുക്ക് നടന്ന് നോക്കാം. ഇതിൽ നല്ല റെസ്റ്റോറൻറ്റ് കാണാതിരിക്കത്തില്ല. ഇന്നലെ ഞാൻ ഇതിലെ കൂടെ കുറേ നടന്നതാണ്. ഇത് ഫുൾ റെസ്റ്റോറൻറ്റ്സും ബാഴ്സും ഷോസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു, ഒരു ഹാപ്പനിങ് പ്ലേസാണ്. നമുക്ക് എവിടെ എവിടെയെങ്കിലും കയറി കഴിക്കാം, അതായിരിക്കും സെറ്റപ്പ്. ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ ഇവിടെ വേറെ തന്നെ വൈബായിരിക്കും. ഇവിടെ ഫുൾ ഈ സ്ട്രീറ്റ് പെർഫോമൻസും ഒക്കെ ആയിട്ട് വേറെ തന്നെ വൈബ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ നോർമൽ സ്റ്റാർബക്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ നോർമൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വേഗത്തിൽ വരെ വരേണ്ട കാര്യമില്ലല്ലേ. അല്ലെ, അത് തന്നെയല്ല, ഈ ഒരുമാതിരി ഊള വ്ളോഗേഴ്സ് കഴിഞ്ഞോട്ട് ഇവിടെ വന്ന് നോർമൽ ഫുഡ് കഴിച്ച് നിങ്ങളെ കാണിക്കേണ്ട കാര്യം റോയിക്കത്തിക്കില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ എന്താ കാണാവും? ആക്ച്വലി ഗൈസ് ഇതൊക്കെ ബാർസ് ആണ്, പക്ഷെ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കോഫിയും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ തന്നെ വന്ന് കയറി, ഒരു ബാർ സെറ്റപ്പാണ് ഇത്. പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ തന്നെ വൈബാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, നോക്കാം എന്താ. ആദ്യം ഇവിടുത്തെ മെനുവും ചെക്ക് ചെയ്തിട്ട് അതാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ജാട തീരെ ജാട ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കണ്ടത്. എനിവേസ് നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. നമ്മൾ കോഫി കിട്ടി, ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യുക. നല്ല സർവീസാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ എല്ലാം ടിപ്പാണ്, ടിപ്പ് പ്രതീക്ഷ ഇവരെല്ലാം ചെയ്യുന്നത്. ഇവർക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഒന്നുകൊണ്ടോ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ജയന്റ് വീല് കണ്ടോ, ഇവിടെ ലോങ് വ്യൂ കാണിക്കാം. ഈ ജയന്റ് വീല് കയറി കഴിഞ്ഞ് ഇത് ആക്ച്വലി ഇപ്പം കറങ്ങുന്നുണ്ട്, പക്ഷെ നമുക്കിത് ഫീൽ ചെയ്യത്തില്ല, പയ്യെ കറങ്ങുന്നത്. ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഹോൾ വേഗസിന്റെ വ്യൂ കാണാമെന്നാണ് പറയുന്നത്. എനിക്ക് ടിക്കറ്റിന് എങ്ങാണ്ട് $30 or $25 എന്തോ. രാവിലെ അങ്ങോട്ട് വൈബായി തുടങ്ങിയിട്ടില്ല, ഒരു 10 മണി കഴിയും സെറ്റാകണമെങ്കിൽ. എങ്കിലും സ്റ്റിൽ ആളുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ്. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 10 മണിയല്ല, എനിക്കതൊരു ഉച്ച കഴിയണം ഒന്ന് സെറ്റായി വരണമെങ്കിൽ. കഴിച്ച് ഇങ്ങനെയുള്ള കുറേ സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും നിൽപ്പുണ്ട്. അവരുടെ കൂടെ വന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ ആക്ച്വലി അവരൊരു എമൗണ്ട് പറയും, നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവർ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇതിപ്പോൾ ജസ്റ്റ് രാവിലെ ആയിട്ട് അധികം ഇല്ല, പക്ഷെ ഇതുപോലെ ഒരുപാട് കാണും. ഗൈസ്, അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ സ്റ്റിൽ അങ്ങോട്ടൊരു അനക്കമായിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല ആളാണ്. അനക്കം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു അനക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളായിരിക്കും. ആ ഒരു സെറ്റപ്പ് പക്ഷെ അത്രയും ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പെർഫോമറുണ്ട്, കാണിച്ചാൽ രണ്ട് ഗൈസ്, ഒരു റോബോട്ട് കിട്ടില്ല. ഗൈസ്, ഇതൊരു വേൾഡ് ഫേമസ് ബ്ലാക്ക് സെലിബ്രിറ്റീസിൻ്റെ ഒരു മ്യൂസിയം ആണ്. അകത്ത് കയറുന്ന എൻട്രി ഫീ ഉണ്ട്, നമ്മൾ കയറുന്നില്ല. സ്റ്റേറ്റ് ഓഫ് പെർഫോമൻസ് ആണ്. നമ്മൾ ക്യാഷ് കൊടുക്കാതെ ചുമ്മാ വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ ഗൈസ്, അത്യാവശ്യം നല്ല നടപ്പ് നടന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹോട്ടലിൽ തന്നെ പൂളുണ്ട്, പൂളിൽ പൂൾ പാർട്ടിയുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. സ്ട്രീറ്റിൽ എപ്പോഴും ഹാപ്പനിങ് എപ്പോഴും നല്ല സ്ട്രീറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയറ തന്നെ വയ്യ, അത് ഇനിയിപ്പോൾ നടക്കാൻ വയ്യ. ഇനി കുറച്ച് കഴിഞ്ഞിറങ്ങാം, ഇനി വീടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിറങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി പൂളിലോട്ട് പോവാം. നല്ല ചൂടുണ്ട്, കുളിപ്പ് വെച്ചാൽ കിടക്കാം. കഴിച്ചു നമ്മൾ പൂളിലായിരിക്കും മാഫിയ, അവൾ ഡ്രിങ്ക് ഒരു ഓൾമോസ്റ്റ് 15 kilometers എന്ന രാവിലെ ഇവിടെ നടന്നു. വൈബ് വേറെ തന്നെ വൈബ്. നമ്മൾ പൂളിലൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി, ഇനിയിപ്പോൾ ഒന്നുകൂടി സ്ട്രീറ്റിലോട്ട് ഇറങ്ങാൻ പോവാം. നാളെ നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ മാക്സിമം ഇന്ന് കവർ ചെയ്യാം, നല്ല കവർ ചെയ്യാം. ഓക്കെ, ഇനി നൈറ്റ് ഇനി കൂടെ കാണിച്ച് നമ്മൾ വീഡിയോ അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കഴിച്ച് പ്ലീസ് ഈ വീഡിയോ എങ്കിലും വൈറലാക്കി തന്നേ പറ്റത്തുള്ളൂ.